ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകടയിലോ ചായക്കടയിലോ കിട്ടുന്ന അതേപോലത്തെ അതേ ടേസ്റ്റുള്ള അതേ രീതിയിലുള്ള ഒരു പാൽകേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ അത് നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് രണ്ട് മുട്ടയാണ് ഒരു ബോളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലോട്ടൊരു 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണെച്ചാ, അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഉരുക്കി ഒഴിക്കാം. 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നതാണ്. അതിലേക്ക് ഇനി 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കാം. ഇനി അതിലോട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദന്ന് തടവിൻ്റെ ശേഷം അതിൻ്റെ മുകളിലിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് മാതിരി തന്നെ കേട്ടോ. അത്രയൊന്നും കനം കുറക്കണ്ട, കുറച്ച് കനത്തിൽ തന്നെ ആയിക്കോട്ടെ. എന്നാൽ കൂടുതലായിട്ട് കനം വെക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കനമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളു വേവം കുറച്ച് പ്രയാസമാണ്. ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം നല്ല 4 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനു വേണ്ട ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് 1/2 കപ്പ് പഞ്ചസാര ഒരു ബോളിലോട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് പഞ്ചസാരക്ക് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു നൂൽപ്പരവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം. അത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടാകുന്ന എണ്ണ ഫുള്ള് ഹീറ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് വേണം അത് നമ്മൾ വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഉള്ളു വേവത്തില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് പാൽപ്പൊടി ചേർത്തുകൊണ്ടത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അത് 2 പ്രാവശ്യം മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തീരിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ഈ സുഗർ സിറപ്പിലോട്ട് ഇത് ഇതേ ഈ ഒരു ചൂടുള്ള സമയത്ത് തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സിറപ്പ് നല്ലൊരു ചൂട് വേണം കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് ഇതിലോട്ട് പഞ്ചസാരക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. രണ്ടും നല്ല ചൂട് വേണം. മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അതൊക്കെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ.
അപ്പം ഇതിൻ്റെ പുറത്തൊക്കെ നല്ല ക്രിസ്പി ഉള്ളിലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കേക്ക്. ഇപ്പോൾ കണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ താഴെ പെട്ടിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.